اللحظة الحرب الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن، وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സ്വത്താവും പരിപാലകനുമായ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് അവൻ റഹ്മാനും റഹീമുമാണ് എന്നത്. വിശുദ്ധ ഖുർആനിലെ 114 സൂറകളിൽ 113 സൂറത്തുകളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തോടുകൂടിയാണ്. നമ്മൾ നിരന്തരമായി അത് ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുന്നു. അതിൻ്റെ തഫ്സീറുകളിൽ റഹ്മാൻ എന്താണ്, റഹീം എന്താണ് എന്ന വിശദമായ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നമ്മെ വീണ്ടും മരിപ്പിക്കുകയും ഇനിയൊരു പുനർജന്മം നൽകി രക്ഷാശിക്ഷകൾ വിധിക്കുകയും ചെയ്യുന്ന ആ റബ്ബ് പരമകാരുണികനാണ്, അവൻ കരുണയുടെ നിറകുടമാണ് എന്നത് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന വലിയൊരു തത്വശാസ്ത്രമാണ്. ആ തത്വശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇസ്ലാമിൻ്റെ മറ്റു കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആ വിശ്വാസം ഒരാളുടെ മനസ്സിൽ രൂഢമൂലമാകുമ്പോഴാണ് ജീവിതത്തെ കൃത്യതയോടുകൂടി അഭിമുഖീകരിക്കുവാൻ അയാൾക്ക് സാധിക്കുന്നത്. സന്തോഷവേളകളിലും സന്താപത്തിലും ഒരേപോലെ മുന്നോട്ടു പോകുവാൻ അയാൾക്ക് കരുത്തേകുന്നത്. ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ തുടങ്ങ, അങ്ങനെ കരുണാവാരിധിയായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമത്തിലാകുന്നു ഞാൻ ഈ പാരായണം ആരംഭിക്കുന്നത്. എന്റെ വായന, എന്റെ ചിന്ത, എന്റെ പഠനം, എന്റെ കാഴ്ചപ്പാടുകൾ, എന്റെ നിലപാടുകൾ, എന്റെ മുന്നോട്ടുള്ള പ്രയാണം, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷാർത്ഥവും ആ റഹ്മാന്റെയും റഹീമിന്റെയും തണലിലാകുന്നു. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തണലിലാകുന്നു ഞാനിങ്ങനെ മുന്നോട്ടു പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായമാണ് സൂറത്തു തൗബ. സൂറത്തു തൗബ ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടല്ല, ബറാഅത്തുൻ മിനല്ലാഹി വറസൂലി
എന്ന് പറഞ്ഞ പറഞ്ഞു. ബിസ്മില്ലാത്ത ഏക സൂറത്ത് നമുക്കറിയാം സൂറത്ത് തൗബയാ. അങ്ങനെ നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്തു പോയി വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെത്തിയാൽ അവിടെ അതേപോലെ ഒരു ബിസ്മി സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് അയക്കുന്ന കത്തുണ്ട്. ഇന്നഹു മിൻ സുലൈമാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു പൂർണ്ണമായ ബിസ്മി. ഖുർആൻ പണ്ഡിതന്മാരൊക്കെ പലരും അതിനെ വിശദീകരിച്ചത് അല്ലാഹു അഅലം ആ ബിസ്മി ഇവിടെ കൊണ്ടുവച്ചു എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 114 എണ്ണം തന്നെ ബിസ്മി പൂർണ്ണമായും ഉണ്ട്. റഹ്മാൻ റഹീം എന്ന് പറയുന്ന പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം സ്ഥലങ്ങളിൽ വേറെയും വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും കരുണ ചെയ്യുന്നവൻ, അത് ഭൂമിയിൽ അള്ളാഹു ചെയ്യുന്ന റഹ്മത്താണ്. വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും എല്ലാ രാജ്യങ്ങളിലും താമസിക്കുന്നവർക്കും കാലങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവർക്കും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ, അവനെ അംഗീകരിക്കുന്നവരാണോ തിരസ്കരിക്കുന്നവരാണോ എന്ന വൈജാത്യമില്ലാതെ പരമകാരുണികനാണ്. പരലോകത്ത് അള്ളാഹു അവനെ വിശ്വസിക്കുകയും അവനെ അംഗീകരിക്കുകയും അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയും അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് കാത്തിരിക്കുകയും അതിനുവേണ്ടി ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്തവർക്ക് വേണ്ടി മാത്രമായി കരുണാനിധിയായി, അതാണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഒട്ടനേകം ഹദീസുകളിൽ നമുക്ക് വിശദീകരിച്ചു തന്നു. قال رسول الله صلى الله عليه وسلم ان لله 100 رحمه 100 കാരുണ്യം അല്ലാഹുവിന്റെ കാരുണ്യത്തെ അവൻ 100 ആക്കി ഭാഗിച്ചു. അത് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു രൂപത്തിൽ പഠിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. 100% നമ്മൾ പറയുന്നു, 100-ക്ക് 100 എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ശൈലിയിൽ 100 അള്ളാഹുവിന്റെ കാരുണ്യത്തെ കണക്കാക്കി, ആ 100 കാരുണ്യത്തിൽ നിന്ന് ഫമിൻഹാ റഹ്മത്തും ബിഹാ യതറാഹമുൽ ഖൽഖ് ബൈനഹും, എല്ലാ സൃഷ്ടിജാലങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികൾ, സസ്യ അതേപോലെ തന്നെ ജീവനുള്ള ജലത്തിലും കരയിലും ഒക്കെയായി ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും, യതറാഹമുൽ ഖൽഖ് ബൈനഹും ആ ഒരു 100-ന്റെ ഒരംശത്തിൽ നിന്നാണ് ഈ ഭൂമിയിലെ സകലമാന ചരാചരങ്ങളും പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. ബാക്കി 99% അല്ലാഹു നാളെ പരലോകത്ത് തന്റെ സൃഷ്ടികൾക്ക് വേണ്ടി അവൻ ഒരുക്കി വച്ചിരിക്കുന്ന കാരുണ്യമാകുന്നു. സ്വർഗം അവന്റെ കാരുണ്യമാണ്, സ്വർഗം അവന്റെ സമ്മാനമാണ്, പരലോകത്തുള്ള രക്ഷ അവന്റെ സമ്മാനമാണ്, നരകം പോലും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതേ അർത്ഥത്തില അക്രമം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമല്ലോ, കുറ്റം ചെയ്തവർക്ക് അനുസൃതമായ പ്രതിഫലം ലഭിക്കണമല്ലോ, അത് കാരുണ്യം ചെയ്തവരോടുള്ള നീതിയാണ്. ഈ ഭൂമിയിൽ തന്നെ മനുഷ്യർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്തു, എണ്ണിയാൽ തീരൂല, നമ്മൾ എപ്പോഴും പറയാറുള്ള റഹ്മത്തിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ വചനമാണത്. അവന്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തുകളെ കുറിച്ച് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എവിടെ നിന്ന് തീരാനാണ്? നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ ഒരു കോശം പോലും ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു നഗരത്തേക്കാൾ സങ്കീർണമാണ്. അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ അത് ആരാ നിയന്ത്രിക്കുന്നത്? ഓരോ അവയവവും, നമ്മുടെ അസ്ഥിപഞ്ജരങ്ങളും തൊലിയും നമ്മുടെ രക്തചംക്രമണവും നമ്മുടെ ദഹന വ്യവസ്ഥയും നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ അന്തസ്രാവ വ്യവസ്ഥയും നമ്മുടെ ശുദ്ധീകരണശാലയായ കിഡ്നിയും, ഓരോ രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അവയവം അതിൻ്റെ ഉള്ളിലുണ്ടോ നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം പറഞ്ഞുതരുമ്പോൾ ഇതൊക്കെ പടച്ചവന്റെ റഹ്മത്തിന്റെ ഭാഗമായി പൂർണ്ണമായി നമ്മളിങ്ങനെ സുഖമായി നടക്കുന്നത്. അപ്പൊ അത് ഒരംശത്തിൽ നിന്ന് ജഅലല്ലാഹു റഹ്മ മിഅത്ത ജുസ്അ, അല്ലാഹു അവന്റെ റഹ്മത്തിനെ 100 ഭാഗമാക്കി ഭാഗിച്ചു എന്നാണ്. ഫഅംസക ഇൻദഹു തിസ്അതൻ വതിസ്ഈന ജുസ്അ,
وانزل في الارض جزءا واحدا ഒരു ഭാഗം മാത്രമാണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയത് ഫമിൻ ذلك الجزء يتراحم الخلق حتى ترفع الفرس حافرها عن ولدها خشيه ان تصيبه ഒരു കുതിര അതിന്റെ കുഞ്ഞ് ചെറിയ കുഞ്ഞ് അതിന്റെ കാലിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ കുതിരക്കുഞ്ഞിന്റെ ശരീരത്തിൽ ആ കുളമ്പ് തട്ടാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിന് വേദനിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ കുതിര തന്റെ കാലിങ്ങനെ പൊക്കി പിടിക്കുന്നത് പോലും ആ 1% നിന്നാകുന്നു. ഒരു വന്യമൃഗം സിംഹമായാലും കാട്ടുനായ്ക്കളായാലും കുറുനരിയായാലും പുലിയായിരുന്നാലും ഹിംസ്രജന്തുക്കളായിരുന്നാലും അവയൊക്കെ അവയുടെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുന്നുണ്ട്. അതൊക്കെ എഴുതുന്ന ഈ 1% ബാക്കി 99% അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകൾക്ക് വേണ്ടി പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഹലോകം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, പരലോകമാണ് കാര്യമായിട്ട്. ഈ 1% ഇന്നമൽ ഹയാത്തു ദുനിയ ലഇബും വലഹ്വ് എന്ന് പറഞ്ഞു, ഒരു കളിയും തമാശയായ ചെറിയൊരു പരിപാടിയാണ്. ഇവിടെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, ഖേദങ്ങൾ, സങ്കടങ്ങൾ, കണ്ണീർ, അതൊക്കെ താൽക്കാലികമായ ചില പ്രതിഭാസങ്ങൾ മാത്രമാകുന്നു. എവിടെ നിങ്ങളുടെ പടച്ചോൻ? പടച്ചോൻ എന്തൊരു ക്രൂരനാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. കാരുണ്യവാനായ ദൈവത്തിന് എന്താ കണ്ണ് കാണൂലേ? ദൈവം എന്താ കഞ്ചാവ് വലിച്ചു കിടക്കുകയാണോന്ന്? നഊദു ബില്ലാ. മിമ്പർ എന്ന് പറയാൻ പറ്റൊരു വാക്കല്ലേ, എന്നാലും ആ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എന്താ കണ്ണും മൂക്കുമില്ലേ? നിങ്ങളുടെ കാരുണ്യവാനായ ദൈവമേവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ. ഈ 1% മാത്രം വില കൽപ്പിക്കുന്ന, ഒരു കൊതുകിന്റെ ചിറകിന് മാത്രം വിലയുള്ള ഈ ജീവിതത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അപ്പോ യഥാർത്ഥമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇതിന്റെ 99 ഇരട്ടി അവൻ നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, ഇന്ന് നോക്കൂ, അമലുകൾ ചെയ്യുന്ന കാര്യത്തിൽ റസൂലുള്ള പറഞ്ഞു, ഇന്ന അല്ലാഹു ഖതബൽ ഹസനാത്തി വസ്സയ്യാത്ത് തുമ്മ ബയ്യന ദാലിക്, നന്മ തിന്മകളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് അതെന്താണ്? വമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില. ഒരു നന്മ ചെയ്യണം എന്ന് ഒരാൾ ആഗ്രഹിച്ചു, അല്ലാഹുവിന്റെ കാരുണ്യത്തെ വിശദീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾക്ക് ആ നന്മ ചെയ്യാൻ അയാൾ ആഗ്രഹിച്ചു, പക്ഷെ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നന്മ പൂർണ്ണമായും അയാൾക്ക് വേണ്ടി രേഖപ്പെടുത്തും. പത്ത് ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകും അയാൾ അത് പ്രവർത്തിച്ചാൽ. പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നുണ്ട്, മനസ്സിൽ വിചാരിച്ചു നാളെ ഒരു നല്ല കാര്യം ചെയ്യണം, നാളെ രാവിലെ സുബ്ഹി ജമാഅത്തിന് പോകണം എന്ന് വിചാരിച്ചു ഉറപ്പിച്ച ആൾ കിടന്നിറങ്ങി, അയാൾ അറിയാതെ ഉറക്കിൽ പെട്ടു. ഈ ഹദീസ് പ്രകാരം അയാൾക്ക് ആ പ്രതിഫലം കിട്ടുന്നതാണ്. എന്നും അങ്ങനെ വിചാരിച്ചിട്ട് ഉറക്കിൽ പെടാനും പാടില്ല, നമുക്ക് കുഴപ്പമാണ്, അത് അല്ലാഹുക്ക് അറിയാം പെട്ടതാണോ നമ്മൾ പെടുത്തിയതാണോ. അവസരം നഷ്ടപ്പെട്ടു എങ്കിൽ ആ ഉദ്ദേശ ശുദ്ധിക്ക്, ഉംറക്ക് പോകാൻ ഒരാൾ എല്ലാ ഒരുക്കങ്ങളും നടത്തി, അങ്ങനെ ഇരിക്കുക അയാൾക്ക് ഒരു മാരകമായ രോഗം വന്ന് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. ആ നിയ്യത്തിന് ഒരു ഉംറ ചെയ്ത പ്രതിഫലം പ്രവർത്തിച്ചാലോ, ആ ഉംറക്ക് പോയാലോ, അത് 10 മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി അവൻ നൽകുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ഇനി ഒരാൾ വമൻ ഹമ്മ ബിസയ്യത്തിൻ ഫലം യഅമൽഹാ, ഒരു ഒരു സയ്യത്ത്, ഒരു തിന്മ ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചു, അതയാൾ പ്രവർത്തിച്ചില്ല, അപ്പോഴും ഒരു തിന്മയുടെ പ്രതിഫലം ഉണ്ടെന്നല്ല. എന്താ പറഞ്ഞത്? കത്തബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അപ്പോഴും അയാൾക്ക് ഒരു പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നു, അതാണ് അള്ളാഹിന്റെ കാരുണ്യം എന്ന് പറഞ്ഞത്. അയാൾ ആ തിന്മ പ്രവർത്തിച്ചതിന് ഒരു തെറ്റ് മാത്രമേ അള്ളാഹു ഒരു ടിക്ക് മാത്രമേ ഉള്ളൂ. നന്മയാണെങ്കിലോ 10 മുതൽ 700 വരെ, നന്മ വിചാരിച്ചാലോ ഒരു നന്മ രേഖപ്പെടുത്തി, തിന്മ വിചാരിച്ചാലോ ഒരു തിന്മ രേഖപ്പെടുത്തല്ല, അതിന് ഒരു നന്മ രേഖപ്പെടുത്തി, കാരണം ആ തിന്മ ചെയ്തില്ലല്ലോ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മോട് പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ സൂറ യൂനുസിൽ അള്ളാഹു പറയുന്നുണ്ട്, വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി ശർറ ഇസ്തിഅജാലിഹിം ബിൽഖൈർ ലഖുലിയ ഇലൈഹിം അജലുഹും. ജനങ്ങള് നേട്ടത്തിന് ധൃതി കൂട്ടുന്നത് പോലെ അവർക്ക് ദോഷം വരുന്ന കാര്യത്തിൽ അള്ളാഹു ധൃതി കൂട്ടിയിരുന്നുവെങ്കിൽ അവരുടെ ജീവിതാവധി അവസാനിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ്. അള്ള നമ്മളുമായി ധൃതി കൂട്ടുകയായിരുന്നെങ്കിൽ ഇവിടെ ഭൂമുഖത്ത് ആരും ഉണ്ടാവില്ല. അപ്പൊ സഹോദരങ്ങളെ, ജീവിതത്തോടുള്ള നമ്മുടെ വീക്ഷണം എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുക. അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കുറവല്ല. പ്രകൃതിയിൽ ചില താളപ്പൊരുത്തങ്ങളുണ്ട്. ആ താളപ്പൊരുത്തങ്ങൾക്ക് ഭംഗമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ പ്രകൃതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അള്ളാഹു നിശ്ചയിച്ച ഒരു രീതിയുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഗുണമായി ഭവിക്കും, ചില കാര്യങ്ങൾ ദോഷമായി ഭവിക്കും. അതൊന്നും ആത്യന്തികമായ ഗുണമോ ദോഷമോ അല്ല, ആത്യന്തികമായ ഗുണദോഷങ്ങൾ പരലോകത്താണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇഹലോകം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ജീവിതമാണ്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, പരലോകമാണ് നിലനിൽക്കുന്നതും ബാക്കിയാകുന്നതും എന്നേക്കുമുള്ളതും. അയാളുടെ ജീവിത വീക്ഷണം അങ്ങനെയാണ്. എന്നാൽ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത, നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ഈ ലോകത്തെ ജീവിതം മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ഒരു ദുഃഖം, ഇവിടെയുള്ള ഒരു നഷ്ടം, ഇവിടെയുള്ള ഒരു പരീക്ഷണം, ഇവിടെയുള്ള ഒരു പ്രയാസം, ബുദ്ധിമുട്ട് സഹിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ച് ജീവിതം പരമാവധി ആസ്വദിക്കുവാനും സുഖിക്കുവാനും ആനന്ദിക്കുവാനും അങ്ങനെ കഴിച്ചുകൂട്ടുവാനും ഉള്ളതാണ്. അതിനിടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അവരെ സംബന്ധിച്ച് ദുഷ്കരമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ പലരും ആത്മഹത്യ ചെയ്യുന്നത്. യഥാർത്ഥ വിശ്വാസികൾ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, അയാൾ മനസ്സിലാക്കുക, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അതിനെനിക്ക് നാളെ പ്രതിഫലം കിട്ടും, എന്റെ ജീവിതത്തിൽ ഒരു കടുത്ത പരീക്ഷണമുണ്ടായി, അത് അള്ളാഹു ഒരു ഖൈറായി നിശ്ചയിച്ചായിരിക്കാം, അതിനെനിക്ക് നാളെ പരലോകത്ത് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, എന്റെ പിഞ്ചോമന എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് മരണത്തിന് കീഴടങ്ങി, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ കുഞ്ഞ്, ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന അവിശ്വാസിയെ സംബന്ധിച്ച് നഷ്ടം തന്നെയാണ്. എന്താണ്ട് നാളെ കാണാൻ പറ്റുന്ന അറിയാൻ പറ്റുമോ? വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ പരിചാരകരായി സ്വർഗത്തിൽ ഓടിക്കളിക്കുന്ന കുട്ടികളായി അവരെ കാണാന്ന് പറഞ്ഞിരുന്നു. പുത്തുമണികളെ പോലെയുള്ള അങ്ങനെ സ്വർഗത്തിലെ പരിചാരകരായി ഓടിക്കളിക്കുന്ന സന്താനമായി നാളെ എന്റെ കുട്ടി ഉണ്ടാകും എന്നതാണ് ഈമാൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ ഇപ്പൊ വയനാട് ദുരന്തമുണ്ടായപ്പോ ഒരു കുടുംബത്തിലെ എല്ലാവരും മരിച്ചുപോയി, ഒരാൾ മാത്രം ബാക്കിയായ ഒരു വാർത്ത നമ്മൾ കേട്ടു. സങ്കടകരമായ, സഹിക്കുവാൻ കഴിയുന്നതിലും വലിയ പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ക്ഷമയും അത് സഹിക്കുവാനുള്ള കരുത്തും നൽകി അനുഗ്രഹിക്കുകയും പരലോകത്ത് അദ്ദേഹത്തെയും കുടുംബത്തെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുവാറാകട്ടെ. നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ സഹോദരൻ നമ്മിൽ ഓരോരുത്തരുമാണ്. അയാളെ സംബന്ധിച്ച് എന്താ പ്രതീക്ഷ? വിശ്വാസിയാണെങ്കിൽ പരലോകത്ത് നിന്ന് അവർ കാണുന്ന തന്നെയാണ്. റഹ്മാനായ റബ്ബ് അതിന് പ്രതിഫലം നൽകുമെന്ന് തന്നെയാണ് പരീക്ഷണം. അപ്പോ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്താണ് വിശ്വാസിയെ സംബന്ധിച്ച്? അങ്ങനെ അതിൽ അവൻ ഒരു കാര്യം കൂടി ആലോചിക്കും, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പുനരാലോചിക്കും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഹുത്തബയിൽ നമ്മൾ സൂചിപ്പിച്ചു, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റികളുണ്ട്. ഓരോ ജില്ലയിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അനലിസ്റ്റുകളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുണ്ട്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിരിക്കുന്ന ആളുകൾ, മനുഷ്യർക്ക് താമസിക്കാൻ കഴിയാത്ത ഫ്രജൈലായിട്ടുള്ള ദുർബല പ്രദേശങ്ങളിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണമെന്ന് ഗവൺമെന്റിന്റെ പ്രത്യേകമായ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കമ്മിറ്റികൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്മിറ്റികൾ, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉത്തരവാദിത്വം നിർവഹിച്ചു. നമ്മൾ പഠിച്ചവൻ എന്താ കാര്യമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ആൾക്കാരൊക്കെ എന്താ ചെയ്തത്? വേറൊരു കാര്യം ഇതുമായി ഉയർന്നു വന്ന, ഞാൻ കഴിഞ്ഞ കുത്തമയിൽ പറഞ്ഞത് എനിക്കറിയില്ല, പ്രസക്തമായി തോന്നിയ ഒരു കാര്യം, ലോകത്ത് ഒരു രാജ്യത്തും എല്ലാ സ്ഥലത്തും മനുഷ്യന്മാർ പോയി താമസിക്കുക എന്നുള്ള സിസ്റ്റം ഇല്ല. അതുള്ളൊരു രാജ്യം കേരളം.
എല്ലാ മലയടിവാരത്തിലും മലയുടെ മുകളിലും ദുർബല പ്രദേശങ്ങളിലും കാട്ടിന്റെ ഓരത്തും പുഴയുടെ തീരത്തും മലയുടെ താരത്തും താഴ്വരയിലുമൊക്കെ. മറ്റത് ജനവാസ കേന്ദ്രങ്ങൾ ഗവൺമെന്റ് പ്രത്യേകമായി നിർണയിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിലാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനങ്ങൾ താമസിക്കുക. ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്, മലയിടിച്ചിൽ എന്ന് പറയുന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. കേരളത്തിൽ അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അന്ന് അവിടെ ഒന്നും ജനതാമസമില്ല. ഇപ്പോൾ കേരളത്തിന്റെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മലമേടുകളിലും കുന്നുകളിലും ദുർബല പ്രദേശങ്ങളിലുമൊക്കെ ടൂറിസം വികസിച്ചതോടുകൂടി എല്ലായിടത്തും നിർമ്മിതികളുണ്ടായി, ആളുകൾ താമസിക്കുകയും അവിടെ കൂടുതൽ കെട്ടിടങ്ങൾ ഉയർന്നു വരികയും ചെയ്തതുകൊണ്ടാണ് ഇത്ര വലിയ ആൾനാശം ഉണ്ടാകുന്നത്. മുമ്പ് ഇല്ല. രണ്ടാമത്തേത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമായി കൂടിയത് കൊണ്ടാണ്. ഈ മുന്നറിയിപ്പ് നൽകേണ്ട ആളുകൾ മുന്നറിയിപ്പ് നൽകാത്തത് കൊണ്ടാണ്. ഇതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കേണ്ട അനലിസ്റ്റുകൾ കസേരയിൽ നിന്ന് ശമ്പളം വാങ്ങി ആ പണിയെടുക്കാത്തത് കൊണ്ടാണ്. ഇതൊക്കെ ദുരന്തത്തിന്റെ കാരണങ്ങളാണ്. ദഹ്റൽ ഫസാദ് ഫിൽ ബരി വൽ ബഹർ, കരയിലും കടലിലും കുഴപ്പങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് ബിമാ കസബത്ത് ഐദിന്നാസ് എന്ന് ഖുർആൻ പറഞ്ഞ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ കുറേ കാരണങ്ങൾ ഇതിലുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ തിരുത്താൻ വിശ്വാസി തയ്യാറാകും. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഒരിക്കലും പിടുത്തം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്നാ ഭൂമിയിലൊക്കെ ഉണ്ടാകുന്നതോ? നമുക്കറിയില്ല, അതിന് മനുഷ്യ നിർമ്മിതമായ കാരണങ്ങളുണ്ടോ? അത് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രകൃതിയുടെ വ്യവസ്ഥയുടെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ച നമുക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹു ആയാലും. ഇങ്ങനെ വിഷയങ്ങളെ നോക്കിക്കാണുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വചനം നമ്മൾ ഓർത്തിരിക്കണം. അദ്ദേഹം പറഞ്ഞത്, ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തിനുള്ളതാണ്, പരലോക ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിനുള്ളതാണ്. അതാണ് ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ. അപ്പൊ കാരുണ്യവാനായ റഹ്മാനായ റഹീമമായ അള്ളാഹുവെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അകത്തേക്ക് ചൂണ്ടിയിട്ട് ചോദിക്കണം, ഇപ്പോഴുണ്ടായ ദുരന്തത്തിൽ നമുക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നുകൂടി ആലോചിക്കുവാൻ കൂടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി മനസ്സിലാക്കുവാൻ അവനെ നിഷേധിക്കുന്നതിൽ ഞാൻ ആദ്യമായി നിങ്ങൾ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വ നഅമ, മനുഷ്യനെ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകി, അതൊരു പരീക്ഷണാണ്. അങ്ങനെ സൗഖ്യം നൽകിയാൽ അവൻ പറയും, എന്റെ രക്ഷിതാവ് എന്നെ എന്നാൽ അവനെ മനുഷ്യനെ അവനെ പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ജീവിതം ഉപജീവനം ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ അവൻ പറയും, എന്റെ രക്ഷിതാവ് എന്നെ അഹാനൻ, ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ രക്ഷിതാവ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ പറയേണ്ടവനല്ല വിശ്വാസി എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. നിരീശ്വരത്വവും യുക്തിവാദവും ഒക്കെ പ്രചരിപ്പിക്കാനാണ് പല ആളുകളും ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിന്റെ തണലിലാണ് നമ്മുടെ ഓരോ നിമിഷാർദ്ധവും ഉള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ കാരുണ്യത്തിന്റെ ശീതളച്ഛായയിൽ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുവാനും അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.